ഹായ് ഫ്രണ്ട്സ്, എൻ ബി എസ് നേച്ചുടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് നമുക്ക് ഈസ്റ്റർ ദിനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കാണാം. റോമൻ സാമ്രാജ്യത്തിൻ്റെ വ്യത്യാസങ്ങൾ ഞാനിന്ന് എൻ്റെ നാട്ടിലെയും ചർച്ചിലെയും ചില ആഘോഷത്തിൻ്റെ ഭാഗങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈസ്റ്റർ. ലോകത്തിൻ്റെ പാപങ്ങൾ ചുമല്ലേറ്റി ഗാഗുർത്താമലയിൽ ക്രൂശുമരണം വരിച്ച യേശുദേവൻ്റെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ. ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളും ഈ ദിവസം സുപ്രധാന പുണ്യദിനമായി ആഘോഷിക്കുന്നു. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നുമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന പാഠങ്ങൾ. ായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് ഇവർക്കും അമരവിളാസിസൈ ഇടവകയുടെ ഈസ്റ്റർ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ആകുന്ന മരണത്തെ ജയിച്ചുകൊണ്ട് സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് ക്രിസ്തേശുനാഥൻ രാജാതിരാജാവായി വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തവനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. Thank you.
അൻപത്തൊന്ന് ദിവസത്തെ നോമ്പാചരണത്തിൻ്റെ വിശുദ്ധിയോടെ ഈ ദിനത്തിൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, ദിവ്യബലി, കുർബാന, തിരുകർമ്മങ്ങൾ എന്നിവ നടത്തും. യോഹന്നാൻ 11:25, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് യേശു പറയുമ്പോൾ മരണത്തിന്മേലുള്ള തൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. അവസാനത്തെ ശത്രുവായ മരണത്തെ അവിടുന്ന് പരാജയപ്പെടുത്തും. യേശുവിൽ വിശ്വസിക്കുന്നവർ മരണത്തെ അതിജീവിക്കുന്ന അനശ്വര ജീവൻ പ്രാപിക്കാൻ കഴിയും. വിശ്വാസിയായ ഒരുവൻ ശാരീരികമായി മരിച്ചാലും അവനിൽ യഥാർത്ഥ ജീവനുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്നവർ നിത്യമായി മരിക്കുകയില്ല, അവർ എപ്പോഴും ജീവൻ്റെ പ്രകാശത്തിൽ വസിക്കുന്നു. ഈസ്റ്റർ ദിനാചരണത്തിന് പിന്നിൽ പല ചരിത്രങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞും വിശുദ്ധിയോടെ നിലനിൽക്കുന്ന ആ ചരിത്രം എന്താണെന്ന് നോക്കാം. റോമിലെ ക്രിസ്ത്യാനികൾ ആദ്യ നൂറ്റാണ്ടിൽ ആനന്ദത്തിൻ്റെ ഞായർ എന്നായിരുന്നു ഈ ദിവസത്തെ വിളിച്ചിരുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിലെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ മറുപടി നൽകുന്നതായിരുന്നു രീതി. ശേഷമുള്ള ആദ്യ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിലാണ് ഈസ്റ്റർ ആചരിച്ചിരുന്നത്. യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നാണ് പാസ്ക എന്ന പദം രൂപം കൊണ്ടത്. പീഡാനുഭവവും മരണവും ഉയർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു ഈ പാസ്ക പെരുന്നാൾ. 4-ാം നൂറ്റാണ്ട് മുതൽ ദുഃഖവള്ളി വേറിട്ട രീതിയിൽ ആഘോഷിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഈസ്റ്റർ ആരാധനയുടെ ചില ഭാഗങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. കർത്താവിനെ ആഗ്രഹിക്കുന്നു.